ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ കയ്യിലുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാൻ അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ വീഡിയോ ഒരിക്കലും ഷെയർ ചെയ്യണമെന്ന് ആരോടും നമ്മൾ പറയാറില്ല. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം, കാരണം ഈ വീഡിയോ ഒരു ജീവൻ്റെ വിലയുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം 11,500 രൂപയാണ്. അത് നമ്മുടെ നാട്ടുകാരനും കൂട്ടുകാരനായ മനോജിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവരെ കമ്മിറ്റിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ മനോജിന് രണ്ട് വൃക്കകളും തകരാറിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വൃക്ക മാറ്റി വെക്കണം. മനോജിന്റെ ഭാര്യയാണ് മനോജിന് വൃക്ക കൊടുക്കുന്നത്. മനോജിന് വലിയൊരു തുക, അഥവാ 20 ലക്ഷത്തോളം തുക ആവശ്യമുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്, സാധാ ബസ്സില് ബസ് ജീവനക്കാരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം, ആ ഒരു പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എത്ര രൂപ സഹായിക്കാൻ കഴിയുകയാണെങ്കിലും നിങ്ങൾ സഹായിക്കുക. അഥവാ നിങ്ങളായിട്ട് ഇനി പൈസ ആയിട്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഈ വീഡിയോ സഹായിക്കും എന്നുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അഥവാ നമ്മൾ ചെയ്യുന്ന അതേ ഒരു പ്രതിഫലം തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ മറ്റുള്ള ഒരാളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടപ്പെട്ട ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെന്നെ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ ഞാൻ അവരിലേക്ക് കൈമാറാണ്. അവര് നമസ്കാരം, എൻ്റെ ഒരു മധു. മനോജ് ചികിത്സാ സഹായ നിധിയുടെ കമ്മിറ്റി ഭാരവാഹിയാണ്. താഹിർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെല്ലായ സ്വദേശിയാണ് മനോജ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ്, ബസ് തൊഴിലാളിയാണ്. അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും തകരാറിലായി ചികിത്സ മാറ്റിവെക്കണമെന്നുള്ള ഒരു ഡോക്ടർമാരുടെ നിർദ്ദേശം കിട്ടിയത്. 25 ലക്ഷം രൂപയാണ് നമ്മളതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വൃക്ക കൊടുക്കാൻ അവരുടെ അമ്മയും ഭാര്യയൊക്കെ തയ്യാറാണ്, പക്ഷെ അതിൻ്റെ സർജറി മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി 25 ലക്ഷം രൂപ സമാഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതിനു വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതിൻ്റെ ഓഗസ്റ്റ് 1-ാം തീയതി, ജൂലൈ 1-ാം തീയതി തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി. പിന്നെ അതിൻ്റെടയ്ക്കാണ് നമ്മുടെ സുഹൃത്തും നമ്മുടെ നെല്ലായ മൊബൈൽ ഷോപ്പ് മൊബൈൽ ഷോപ്പ് നടത്തിയിരുന്ന അബു താഹിർ, അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിൻ്റെ ഒരു ഇത് നമ്മളിലേക്ക് എത്തിക്കാൻ ചെറിയൊരു സംഖ്യ സമാഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ സംഖ്യയല്ല, താഹിറിൻ്റെ മനസ്സിൻ്റെ വലുപ്പമാണ് ഞങ്ങളെ ഏറ്റുവാങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും താഹിറിനെ പോലുള്ള നന്മയുള്ള ഒരുപാട് ആളുകളാണ് താഹിറിൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഇനി താഹിർ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തുകൊണ്ട് മനോജിൻ്റെ കിഡ്നി മാറ്റിവെക്കാനുള്ള സംഖ്യ സ്വരൂപിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്ക് വളരെ അനിവാര്യമാണ്. അത് ഞങ്ങൾ ആ പങ്ക് നിർവഹിക്കണം നിങ്ങളെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ എല്ലാവരും മനോജ് നമ്മുടെ സഹോദരനാണ്. മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത്, രണ്ട് കിഡ്നിയും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ പിന്നീട് വൃക്ക പോലും മാറ്റിവെച്ച് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സംഖ്യ നിങ്ങളുടെ താഹിറിൻ്റെ ഗൂഗിൾ പേ ചെയ്യാനുള്ള സ്കാനറെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ വെച്ച് തരും. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് നമ്മുടെ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം മുഴുവൻ മനോജിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അഥവാ ഏറ്റവും അർഹതപ്പെട്ട ഒരു കരങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു നന്മ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാരണമാണ്. കാരണം നിങ്ങളില്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല, നിങ്ങൾക്ക് മനോജിനെ സഹായിക്കാൻ കഴിയില്ല. നമുക്ക് മനോജിന്റെ അക്കൗണ്ട് നമ്പറും നമ്മുടെ സ്കാനറും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ കഴിയുന്ന എത്ര ചെറിയൊരു തുകയാണെങ്കിൽ 10 രൂപയാണെങ്കിൽ പോലും അത് നിങ്ങൾ അതിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അക്കൗണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട്, അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. ഇനി നിങ്ങളായിട്ട് പൈസ ആയിട്ട് അയക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളായിട്ട് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ മുഖേന ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണ്, ഞാൻ അവരുണ്ടാകുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ്,
എന്നെ സംബന്ധിച്ചോളം ഞാൻ 12-13 വർഷമായി നെല്ലായിൽ വന്നിട്ട്. കാരണം മനോജ് എത്ര വളരെ ചെറുപ്പം മുതലേ മനോജിനെ ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. അഥവാ 31 വയസ്സായിട്ടുള്ളൂ മനോജിന് കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണപ്പെടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ, വെറും 31 വയസ്സായിട്ടുള്ളൂ. അപ്പോ ആ ചെറിയൊരു പ്രായമാണ്. അപ്പൊ അവനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ നമ്മൾ ഇതിലും വലിയ കോടികൾ വരെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓരോ വ്യക്തികളെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വലിയൊരു തുകയല്ല. അപ്പൊ നിങ്ങൾ എന്തായാലും, കാരണം നിങ്ങളോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുമെന്നറിയാം, എന്തായാലും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളായിട്ട് കഴിയുന്ന എത്ര ഒരു ചെറിയൊരു തുകയാണെങ്കിലും നിങ്ങൾ നമുക്ക് അയച്ചു തന്ന് സഹായിക്കുക. ഞാൻ ഇതിന്റെ ഇനി ബാക്കി കാര്യങ്ങളും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫണ്ട് വന്നു എങ്ങനെ എന്തായാലും നിങ്ങളെ അത് കാര്യങ്ങളൊക്കെ അറിയിക്കും. അഥവാ ഞാൻ എന്താണ് ഇത് ഇനി ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ. കാരണം നമുക്ക് ആർക്കും നമ്മൾ ചെയ്യുന്ന ഒരു നന്മ കൊണ്ട് നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഇങ്ങനത്തെ ഒരു അസുഖങ്ങൾ വരാതിരിക്കട്ടെ. കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുക, ഒരിക്കലും നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഷാനു അങ്ങനെ കാരണം ഇങ്ങനെ ഒരു വീഡിയോയില് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുക എന്നല്ലാതെ ഷെയർ ചെയ്യാന്നല്ലാതെ നമ്മുടെ അനുഭവത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അഥവാ നമ്മളെ കൂടപ്പറപ്പ് പോലുള്ള ഒരാൾക്ക്, കാരണം എന്നെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയാ ഒരു അഭിമാനം, ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് കിട്ടിയ പൈസ നമുക്ക് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി. അതിനായിരിക്കും നമ്മൾ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മളെ കൂടെ നൗഫല് അല്ലെങ്കിൽ ബിലാല് അല്ലെങ്കിൽ നൗഷാദിക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. നൗഫലിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, പാപ്പ മരണപ്പെട്ടോണ്ടാണ് നൗഫൽ ഇതിൽ ഇപ്പൊ വരാതിരുന്നത്. എന്തായാലും വീഡിയോ എല്ലാവരും ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതിൽ സ്കാനർ ഉണ്ടാവും, നിങ്ങൾ അതിലേക്ക് നിങ്ങൾ കഴിയുന്ന എത്ര ചെറിയ രൂപയാണെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലും നിങ്ങളായിട്ട് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത്രത്തോളം കൂലിയാണ് ഇതിന് കിട്ടുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളായിട്ട് കഴിയുന്ന മാക്സിമം എല്ലാവരും സഹായിക്കുക. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇതാണ് നമ്മള് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം നമ്മൾ കൊടുത്തത് മനോജിനാണ്. നിങ്ങളും മനോജിന് ഈ പൈസ എത്തിച്ചു കൊടുക്കുക, നിങ്ങളും സഹായിക്കുക മനോജിനെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്.